ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി പരീക്ഷിക്കാൻ പോകുന്ന പുതിയ തന്ത്രം ഓപ്പറേഷൻ റെയിൽ. പേരുകേട്ട് ആരും ഞെട്ടരുത്. ബംഗാളിൽ ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ച ടാറ്റ മോട്ടോഴ്സ് ഭൂമി വിവാദം പോലെ കേരളത്തിൽ കേരളിൽ പദ്ധതി ഇടതു യുഗത്തിൽ അന്ത്യം കുറിക്കുമെന്ന് ബി ജെ പിയും കേന്ദ്ര സർക്കാരും കരുതുന്നു. കേരളിൽ പദ്ധതിക്ക് അംഗീകാരം നൽകാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ബംഗാളിലെ മൂന്നര പതിറ്റാണ്ടു കാലത്തെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ച് തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചത് സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും കർഷക രോഷമായിരുന്നു. ഇടതുപക്ഷ ഭരണകാലത്ത് സിംഗൂരിൽ ഡാറ്റയുടെ ചെറുകാർ നിർമ്മാണശാല തുടങ്ങാൻ കൃഷിഭൂമി ഏറ്റെടുത്തതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. അന്ന് പ്രതിപക്ഷത്തായിരുന്ന മമതയ്ക്കായിരുന്നു ഇതിന്റെ നേതൃത്വം. പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലം ഉപേക്ഷിച്ചു പോയ ടാറ്റ ഗുജറാത്തിലെ സാനന്ദിൽ കാർ ഫാക്ടറി ആരംഭിച്ചു. അധികാരത്തിലെത്തിയപ്പോൾ സിംഗൂരിലെ കർഷകരെ മമത മറന്നു. തിരികെ ലഭിച്ച ഭൂമിയിൽ കർഷകർക്ക് വർഷങ്ങളായി കൃഷി ചെയ്യാനാവുന്നില്ല. ഭൂമിയിൽ ഫാക്ടറിയുടെ അവശിഷ്ടങ്ങൾ കിടക്കുകയാണ്. ഭൂമികൃഷി യോഗ്യമാക്കാൻ മമതാ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ കർഷകർ കടുത്ത നിരാശയിലും രോഷത്തിലുമാണ്. കാർ ഫാക്ടറി വന്നാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ പല കർഷകരും പറയുന്നത്. അങ്ങനെയെങ്കിൽ തങ്ങളുടെ മക്കൾക്കെങ്കിലും അതിൽ ജോലി കിട്ടുമായിരുന്നുവെന്നും സുഖമായി ജീവിക്കാനുമായിരുന്നുവെന്നും കർഷകർ കരുതുന്നു. ഫാക്ടറിക്കായി ഏറ്റെടുത്ത സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യാനാവാതെ പല കർഷകരും മറ്റുള്ളവരുടെ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കുകയാണ്. വളരെ കുറച്ച് വരുമാനമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇതുകൊണ്ട് ജീവിക്കാനാവില്ലെന്ന് അവർ പരാതിപ്പെടുന്നു. ഇതുതന്നെയാണ് സിംഗൂരിൽ നിന്ന് 144 കിലോമീറ്റർ അകലെയുള്ള നന്ദിഗ്രാമിലെയും സ്ഥിതി. ഇന്തോനേഷ്യയിലെ സാലിം ഗ്രൂപ്പ് രാസനിർമ്മാണശാല ആരംഭിക്കുന്നതിന് കൃഷിഭൂമി ഏറ്റെടുത്തതിനെതിരെ നടന്ന പ്രക്ഷോഭം വെടിവെയ്പിൽ കലാശിക്കുകയും 14 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പോലീസിനൊപ്പം ചേർന്ന് സി പി എമ്മുകാരും കർഷകർക്ക് നേരെ നിറയൊഴിച്ചു. ഇതേ തുടർന്ന് സാലിം ഗ്രൂപ്പ് പദ്ധതി ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. ഒരിക്കൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന നന്ദിഗ്രാം കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായി മാറി. എന്നാൽ മമത മുഖ്യമന്ത്രിയായ ശേഷം തൃണമൂലിന്റെ ഒരു നേതാവും നന്ദിഗ്രാമിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇതിൽ കടുത്ത അമർഷമാണ് കർഷകർ പ്രകടിപ്പിക്കുന്നത്. തങ്ങൾ ഉയർത്തിയ പ്രതിഷേധത്തിന്റെ ചെലവിലാണ് മമത അധികാരത്തിൽ വന്നതെന്ന് അവർ ഓർമ്മിക്കുന്നു. നന്ദിഗ്രാമിൽ ഫാക്ടറി വരാതിരുന്നത് തൃണമൂൽ നേതാക്കളുടെ സ്വാർത്ഥത കൊണ്ടാണെന്നും അവർ കർഷകരെ ഇരകളാക്കുകയായിരുന്നുവെന്നും കർഷകനായ ഷെയ്ഖ് ആലംഖീർ ഉത്തുള്ള പറയുന്നു. എല്ലാവരും തങ്ങളെ ഉപേക്ഷിച്ചു. കൃഷിക്കായി ചെലവഴിക്കുന്ന തുക തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആര് ഞങ്ങളെ സഹായിക്കും? ആലംഖീർ ചോദിക്കുന്നു. തുക്കി താംലൂക്ക് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് യഥാക്രമം സിംഗൂരും നന്ദിഗ്രാമും വരുന്നത്. സമാന സ്ഥിതിയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിന് വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. ഇതിനകം തന്നെ സ്ഥലം ഏറ്റെടുക്കൽ വലിയ വിവാദത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ജനകീയ പ്രക്ഷോഭം ഭയന്ന് ഒരു ഘട്ടത്തിൽ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറിയതാണ്. എന്നാൽ പിണറായി വിജയന്റെ അഹങ്കാരത്തിന്റെ ഫലമായി പദ്ധതി വീണ്ടും പ്രാവർത്തികമാവുകയാണ്. പദ്ധതിയുടെ അംഗീകാരത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിരന്തര സമ്മർദ്ദം ചെലുത്തുകയാണ് കേരള സർക്കാർ. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. റോജി എം ജോണിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വൻ കുതിപ്പുണ്ടാകുന്ന ഒന്നായാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇത് സമ്പദ്ഘടനയ്ക്കും വ്യവസായ അന്തരീക്ഷത്തിനും സാമൂഹ്യ വളർച്ചയ്ക്കും നൽകുന്ന സംഭാവന ഒട്ടും തന്നെ ചെറുതല്ല. പദ്ധതി മരവിപ്പിച്ചുവെന്നത് വസ്തുതാവിരുദ്ധമാണ്. പദ്ധതിയുടെ ഡി പി ആർ അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും റെയിൽവേ മന്ത്രാലയം ആരാഞ്ഞ വിവരങ്ങൾക്ക് സ്പഷ്ടീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡി പി ആർ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. പദ്ധതിക്ക് തത്വത്തിലുള്ള അംഗീകാരം ലഭിച്ചതാണ്. റെയിൽവേ ധനമന്ത്രാലയങ്ങളുടെ അറിയിപ്പുകളും സർക്കുലറുകളും പ്രകാരം നിക്ഷേപപൂർവ്വ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ജിയോ ടെക്നിക്കൽ പഠനം, ഹൈഡ്രോളജിക്കൽ പഠനം, സമഗ്ര പരിസ്ഥിതി ആഘാത പഠനം തുടങ്ങിയവ നടന്നുവരികയാണ്. മേൽപ്പറഞ്ഞ നിക്ഷേപപൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായ സാമൂഹ്യാഘാത പഠനത്തിന്റെ ഭാഗമായാണ് ഭൂ അതിർത്തി നിർണായ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇത് ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനമല്ല. ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഭൂവുടമകൾക്ക് അർഹമായ നഷ്ടപരിഹാരം കാലവിളംബം കൂടാതെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് സർക്കാർ പല ആവർത്തി വ്യക്തമാക്കിയതാണ്. നിലവിൽ സാമൂഹ്യാഘാത പഠനത്തിന്റെ ഭാഗമായി അതിർത്തി തിരിച്ചിട്ടുള്ള ഭൂമി ക്രിയവിക്രയം ചെയ്യുന്നതിന് നിയമപരമായി ഒരു തടസ്സമില്ല. ഭൂമി ഏറ്റെടുക്കലിന് ആധാരമായ 2013 LARR നിയമത്തിന്റെ വകുപ്പ് 11 പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ മാത്രമേ ഭൂമിയുടെ ക്രിയവിക്രയങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലാത്തതിനാൽ നിലവിൽ ക്രിയവിക്രയം സാധ്യമാണ്.
ഭൂമി പറയം വെച്ച് വായ്പ എടുക്കുന്നതിനും തടസ്സമുണ്ടാകേണ്ടതില്ല. ഭയാശങ്കകളുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് പദ്ധതിയെ തന്നെ ആരംഭത്തിനു മുമ്പേ തുരങ്കം വയ്ക്കാനാണ് ചില വാർത്താ നിർമ്മിതികളിലൂടെ നടന്നു വരുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി ലഭ്യമായിട്ടില്ലാത്തതിനാൽ മറ്റു പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും തൽക്കാലം പുനർവിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പദ്ധതി നിർത്തിവെച്ചിട്ടുണ്ട് എന്ന പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാണ്. പദ്ധതി പ്രദേശങ്ങളിലെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയും സാമൂഹികാഘാത പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ഏർപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇത് സംബന്ധിച്ചാണ് കേസുകൾ എടുത്തത്. ഇത് പിൻവലിക്കുന്ന കാര്യം ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിൽവർ ലൈനിൽ കേന്ദ്ര അനുമതിക്ക് ശേഷം മാത്രം തുടർ നടപടിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ വ്യക്തമാക്കി. സ്ഥലം ഏറ്റെടുപ്പിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു. 20 കോടി 50 ലക്ഷം കെ റെയിലിന് അനുവദിച്ചിരുന്നു. 52 ലക്ഷം ചെലവഴിച്ചു. കേന്ദ്ര അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു നടപടികളെടുത്തത്. തത്വത്തിൽ അംഗീകാരം കേന്ദ്രം തന്നിരുന്നു. അതനുസരിച്ചാണ് സാമൂഹ്യാഘാത പഠനവും സർവേയും നടന്നതെന്നും മന്ത്രി പറഞ്ഞു. സർവേയുടെ ഭാഗമായുള്ള മഞ്ഞക്കുറ്റി ഒരു മാർക്കിൽ മാത്രം അടയാളപ്പെടുത്തലാണ് ഉദ്ദേശിച്ചത്. ഏറ്റെടുക്കലല്ല. കുറ്റി സർക്കാരിന്റേതെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചു. സർവേ നമ്പർ പ്രസിദ്ധീകരിച്ചതിന്റെ അർത്ഥം ഭൂമി അറ്റാച്ച് ചെയ്തു എന്നല്ല. വിൽപ്പനയ്ക്കോ വായ്പയെടുക്കാനോ തടസ്സമില്ല. ക്രയവിക്രയത്തിനും തടസ്സമില്ല. കരം അടയ്ക്കലിന് അടക്കം തടസ്സം വരുത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ മറുപടി നൽകി. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കില്ലെന്നും പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസംഗം ജനങ്ങളോടുള്ള യുദ്ധ പ്രഖ്യാപനമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു. കേരള ജനതയ്ക്ക് വേണ്ടാത്തതും പരിസ്ഥിതിക്ക് ദോഷകരവുമായതുമായ കേരളയിൽ അടിച്ചേൽപ്പിക്കുമെന്നത് മുഖ്യമന്ത്രിയുടെ മൗഢ്യമാണ്. ഇനിയും മഞ്ഞക്കുറ്റിയുമായി ഇറങ്ങിയാൽ അതെല്ലാം കോൺഗ്രസ് പിഴുതെറിഞ്ഞിരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. സർക്കാരിന്റെ അടിത്തറ ഇളക്കുന്ന സമരങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകും. കണം കയറി പെരുക്കിയ ഖജനാവിൽ നിന്നും കോടികൾ പൊടിച്ച് ആവശ്യമായ പഠനമോ കേന്ദ്രാനുമതിയോ ഇല്ലാതെയാണ് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോയത്. ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ കേരള പദ്ധതിയുമായി ഒരിഞ്ച് മുന്നോട്ടു പോകാനാവില്ലെന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമുണ്ട്. അതിനാലാണ് ഭൂമി ഏറ്റെടുക്കാൻ നിയോഗിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് പിന്തിരിഞ്ഞോടിയത്. എന്നാൽ ജാളിത കാരണം തോൽവി പരസ്യമായി സമ്മതിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. കേരളയിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത പദ്ധതിയാണ്. ബൂട്ടും ലാത്തിയും പ്രയോഗിച്ച് ജനത്തിന്റെ നടുവൊടിച്ച് പദ്ധതി നടപ്പാക്കണമെന്ന പിടിവാശി മുഖ്യമന്ത്രി ഉപേക്ഷിക്കണം. സ്വന്തം ഭൂമി സംരക്ഷിക്കാൻ പ്രതിഷേധിച്ച സാധാരണക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാനുള്ള മാന്യത സർക്കാർ കാട്ടണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. ഭൂമി ഏറ്റെടുക്കലിനായി സർക്കാർ പ്രഖ്യാപിച്ച വിജ്ഞാപനം പിൻവലിക്കണം. മഞ്ഞക്കുറ്റി പല കുടുംബങ്ങളെയും ആത്മഹത്യയുടെ വക്കിലെത്തിച്ചു. ഭൂമി ക്രയവിക്രയം ചെയ്യാനോ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താനോ ബാങ്ക് വായ്പ ലഭിക്കുന്നതിനോ സാധിക്കില്ല. ഈ വസ്തുത മറച്ചുവെച്ച് മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 1200 ഹെക്ടർ ഭൂമിയാണ് കേരളയിൽ എന്ന ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. സംസ്ഥാനത്ത് പദ്ധതി കടന്നു പോകുന്ന 530 കിലോമീറ്റർ ദൂരത്തിൽ ഭൂമിയുടെ ഇരുവശത്തെ 10 മീറ്റർ ബഫർ സോണായി പ്രഖ്യാപിച്ചതിനാൽ ഇവിടുത്തെ സ്ഥല ഉടമകളുടെ ജീവിതം ദുരിതത്തിലാണ്. ജനത്തെ നടുത്തെരുവിൽ നിർത്തിയല്ല നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കേണ്ടത്. ഫലപ്രദമായ മാർഗങ്ങൾ നിരവധി ഉണ്ടായിട്ടും കേരളയിൽ തന്നെ വേണമെന്ന ദാർഢ്യം മുഖ്യമന്ത്രി എടുക്കുന്നത് കോടികൾ കമ്മീഷൻ ലഭിക്കാൻ വേണ്ടിയാണെന്നും സുധാകരൻ പറഞ്ഞു. ഇതിനിടെ കർണാടകത്തിലെ BJP സർക്കാരിനെ കൂട്ടുപിടിച്ച് കേരളയിൽ പദ്ധതി നടപ്പാക്കി കോടികൾ അടിക്കാനുള്ള പിണറായിയുടെ തന്ത്രം ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൊളിച്ചിരുന്നു. മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പിണറായി വിജയൻ നൈസായി അവതരിപ്പിച്ച നിർദ്ദേശത്തിന് പിന്നിലെ കള്ളക്കളി മനസ്സിലാക്കിയാണ് അമിത്ഷാ പദ്ധതി പൊളിച്ചത്. നിലവിൽ കാസർകോട് വരെയുള്ള നിർദ്ദിഷ്ട പാത മംഗലാപുരത്തേക്ക് നീട്ടുന്നതിനെ കുറിച്ചാണ് പിണറായിയും ബൊമ്മയും ചർച്ച ചെയ്തത്. സംസ്ഥാനത്തിന്റെ വികസന പദ്ധതി സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് കൂടി വ്യാപിപ്പിച്ച് സംസ്ഥാനാന്തര പദ്ധതിക്കായി ഉയർത്തിക്കാട്ടി കേന്ദ്രാനുമതി വാങ്ങിക്കാനുള്ള രാഷ്ട്രീയ നീക്കമായി ഇതിനെ വിദഗ്ധർ കാണുന്നു. ഇങ്ങനെ അവതരിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ പ്രധാന വികസന പദ്ധതിയായി സിൽവർ ലൈന്റെ ഉയർത്തിക്കാട്ടാനും സാധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും വേണമെങ്കിൽ കേരളയിൽ ആരംഭിക്കാമായിരുന്നു. എന്നാൽ അതിൽ പിണറായിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം തമിഴകം ഭരിക്കുന്ന DMK BJP സർക്കാരിൽ കക്ഷിയല്ല. എന്നാൽ കർണാടക ഭരിക്കുന്ന BJP ആണ്. കർണാടക സർക്കാരിനെ കൂടി വിശ്വാസത്തിലെടുത്താൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് പിണറായി വിശ്വസിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിയിൽ സർവേ തുടരുമെന്ന് AG നിയമോപദേശം നൽകിയിരുന്നു. ഇത് കർണാടക ബന്ധം മുൻകൂട്ടിയും കണ്ടായിരുന്നു. സാമൂഹ്യാഘാത പഠനം തുടരാമെന്നാണ് AG പറഞ്ഞത്. നിലവിലുള്ള ഏജൻസിയെ തന്നെ സർവേക്ക് ഏർപ്പെടുത്താം. 185 ഹെക്ടർ റെയിൽവേ ഭൂമി സിൽവർ ലൈനായി ഏറ്റെടുക്കേണ്ടി വരും. 1198 ഹെക്ടർ സ്വകാര്യ ഭൂമിയാണ് സിൽവർ ലൈനായി ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇതിനാണ് ഇപ്പോൾ വീണ്ടും ജീവൻ വയ്ക്കുന്നത്. BJP സർക്കാർ ബംഗാൾ മോഡലിൽ പിണറായിയെ തകർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളിന് തത്വത്തിൽ അംഗീകാരം നൽകുന്നതോടെ പിണറായി സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങും. അതോടെ കേരളം കലാപ കലുഷിതമാകും. അതോടെ 2024 ഇടതുയുഗം തൂത്തെറിയാമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു.